ഹായ് അബുവാണ്. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുമ്പോൾ ലീഗിന് നഷ്ടപ്പെടാൻ പോകുന്ന രണ്ട് സീറ്റുകളുണ്ട്. ഒന്ന് കുറ്റ്യാടിയും മറ്റൊന്ന് കളമശ്ശേരിയുമാണ്. കുറ്റ്യാടിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ തുടക്കഘട്ടത്തിൽ മുന്നണി ധാരണയുടെ ഭാഗമായി CPIM കേരള കോൺഗ്രസ് എമ്മിന് വിട്ടുകൊടുത്ത മണ്ഡലമാണ് കുറ്റ്യാടി. എന്നാൽ പാർട്ടി പ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ട് ഇടതുപക്ഷം തുടർഭരണത്തിലേക്ക് നീങ്ങുമ്പോൾ കേരളത്തിൽ എവിടെയും ഇടതുപക്ഷത്തിനൊരു പ്രതിസന്ധിയും ഉണ്ടാകരുത് എന്ന ഉറച്ച നിലപാടിൻ്റെ ഭാഗമായി ഒറ്റക്കെട്ടായി ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം. ഇടതുപക്ഷ ഐക്യത്തിൻ്റെ ആഴം എത്രത്തോളമുണ്ട് എന്നീ നാടിന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി കേരള കോൺഗ്രസ് എം ധീരമായൊരു നിലപാട് സ്വീകരിച്ചു. കുറ്റ്യാടിയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ CPIM തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കട്ടെ എന്ന്. അങ്ങനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി KP കുഞ്ഞമ്മദുകുട്ടി മാസ്റ്റർ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. കുറ്റ്യാടിയിൽ വലിയ ആവശ്യത്തോടെയാണ് ഇടതുപക്ഷ പ്രവർത്തകർ കുറ്റ്യാടിയിലെ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. ഇടതുപക്ഷത്തോടൊപ്പം നിന്നിട്ടുള്ള മണ്ഡലം തന്നെയാണ് കുറ്റ്യാടി. അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ തന്നെ ജയിച്ചു വന്നിട്ടുള്ള മണ്ഡലമാണ് കുറ്റ്യാടി. ആ കുറ്റ്യാടി കഴിഞ്ഞ തവണ കേവലം 4000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഒരു ലീഗ് പ്രതിനിധി കുറ്റ്യാടിയിൽ നിന്നും നിയമസഭയിലെത്തുന്ന സാഹചര്യമുണ്ടായത്. എന്നാൽ ജയിപ്പിച്ച ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് കുറ്റ്യാടിക്ക് ലഭിക്കുമായിരുന്ന ഒട്ടനവധി സൗഭാഗ്യങ്ങളെ പിണറായി സർക്കാർ കുറ്റ്യാടി മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളെ വൈകിപ്പിക്കാനും അത്തരം പദ്ധതികൾക്ക് തുരങ്കം വെക്കാനുമാണ് വികസന വിരോധിയായിട്ടുള്ള കഴിഞ്ഞകാല കുറ്റ്യാടി MLA തയ്യാറായിട്ടുള്ളത് ശ്രമിച്ചിട്ടുള്ളത് എന്നത് കുറ്റ്യാടിക്കാർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ വലിയ വിരുദ്ധ വികാരം നിലവിലെ കുറ്റ്യാടി MLAക്കെതിരെ കുറ്റ്യാടിയിൽ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ സമയത്താണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും നാട്യങ്ങളില്ലാത്ത നാട്ടുകാരൻ, അങ്ങനെയാണ് കുഞ്ഞമ്മദുകുട്ടി മാസ്റ്ററെ വിശേഷിപ്പിക്കാനാവുക. സഖാക്കൾക്ക് ആവേശമാണ്, നാട്ടുകാർക്ക് എല്ലാവർക്കും അത്താണിയാണ്. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും കുഞ്ഞമ്മദുകുട്ടി മാസ്റ്ററാണ് ഈ പറയുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി. ജനപ്രതിനിധി എന്ന നിലയിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും ഒരു ജനകീയ നേതാവ് കുറ്റ്യാടിയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും കുറ്റ്യാടി മണ്ഡല ഇത്തവണ ചെമ്പട്ടണിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുകൾ നമ്മൾ നോക്കുന്ന ഘട്ടത്തിലും കുറ്റ്യാടി മണ്ഡലത്തിനകത്ത് വലിയ മുന്നേറ്റം ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടുണ്ട്. പിണറായി സർക്കാരിൻ്റെ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കുറ്റ്യാടി മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ആ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുറ്റ്യാടിയിൽ ഇത്തവണ വലിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ KP കുഞ്ഞമ്മദുകുട്ടി മാസ്റ്റർ ജയിച്ചു വരും. ലീഗിന് ആ മണ്ഡലം നഷ്ടമാകും. രണ്ടാമത്തൊരു മണ്ഡലം എന്ന് പറയുന്നത് കളമശ്ശേരിയാണ്. കളമശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ തുടക്കം മുതലേ വലിയ വെല്ലുവിളി ലീഗ് നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കഴിഞ്ഞ തവണ ഏറ്റവും മികച്ച മന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റ് അവാർഡ് കൊടുത്തൊരു മന്ത്രിയാണ് VK ഇബ്രാഹിം കുഞ്ഞ്. ആ VK ഇബ്രാഹിം കുഞ്ഞുണ്ടാക്കിയ കമ്പിയും സിമൻറ്റും ഇല്ലാത്ത പാലാരിവട്ടം പാലത്തിൻ്റെ അഴിമതി കഥ നാട്ടുകാർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ വലിയ വിരുദ്ധ വികാരം കളമശ്ശേരി മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനെ തന്നെ മത്സരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മകനെതിരെയും ഇബ്രാഹിം കുഞ്ഞിനെതിരെയും മകനെതിരെയും ഒക്കെ ആ മണ്ഡലത്തിലെ ലീഗ് പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ വിരുദ്ധ വികാരമുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കളമശ്ശേരി ലീഗിന് വലിയ തിരിച്ചടിയാകും. അവിടെ മത്സരിക്കാൻ വേണ്ടി പോകുന്നത്, ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് സഖാവ് P Rajeev എന്നതുകൂടിയാണ് ഏറ്റവും വലിയ പ്രത്യേകത. സഖാവ് P Rajeev എന്ന് പറയുമ്പോൾ രാജ്യസഭാ അംഗം എന്ന നിലയിൽ ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയനായി BJP ഭരിച്ച കാലത്തും കോൺഗ്രസ് ഭരിച്ച കാലത്തും ഒക്കെ ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയനായി ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് രാജ്യസഭക്കത്തുണ്ടായിരുന്ന വ്യക്തിയാണ്. P Rajeev രാജ്യസഭയിൽ നിന്ന് ഇറങ്ങുന്ന ഘട്ടത്തിൽ BJP ക്കാരനായ ഒരു മന്ത്രി പ്രസംഗിക്കുന്നത് ഞങ്ങൾക്ക് കാര്യങ്ങൾ കുറെ കൂടെ എളുപ്പമായി എന്നായിരുന്നു. സഖാവ് P Rajeevനെ പോലുള്ള ഒരാളുള്ള രാജ്യസഭക്കകത്ത് ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന, ഇന്ത്യയുടെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ സഖാവ് P Rajeev എഴുന്നേറ്റു നിൽക്കും എന്ന ഭയം അവർക്കുണ്ടായിരുന്നു. അത്രമേൽ ഗംഭീരമായ ഇടപെടലുകൾ രാജ്യസഭക്കകത്ത് നടത്തിയിട്ടുള്ള ഒരു മികച്ച ജനപ്രതിനിധിയാണ് സഖാവ് P Rajeev. അതോടൊപ്പം തന്നെ യുവത്വമാണ് എറണാകുളത്തുകാർക്കിടയിൽ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കളമശ്ശേരിയിൽ ഇത്തവണ സഖാവ് P Rajeev അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വലിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോഴും കളമശ്ശേരിയിൽ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിവിധ പഞ്ചായത്തുകളിലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം, വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ കളമശ്ശേരിയിലും ഇടതുപക്ഷം തന്നെ ജയിക്കും. ലീഗിന് കളമശ്ശേരിയും നഷ്ടമാകും എന്ന കാര്യം
കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് മണ്ഡലങ്ങളാണ് ലീഗിന് നഷ്ടപ്പെടാൻ പോകുന്നത്. മറ്റൊരുപാട് മണ്ഡലങ്ങളുണ്ട്. തിരൂർ ഇത്തവണ ലീഗിന് നഷ്ടമാകും, തിരൂരങ്ങാടി ഇത്തവണ ലീഗിന് നഷ്ടമാകും, അതുപോലെ തന്നെ മങ്കട, പെരിന്തൽമണ്ണ ഇങ്ങനെയുള്ള ഒരുപാട് മണ്ഡലങ്ങൾ ഇത്തവണ ലീഗ് വലിയ പരാജയം നേരിടേണ്ടി വരും. എന്തായാലും മറ്റൊരു നമുക്ക് കാത്തിരുന്ന് കാണാം തെരഞ്ഞെടുപ്പ് റിസൾട്ടിനായി. നിങ്ങൾക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം, അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.